വ്യാപാരമാന്ദ്യം നേരിടുന്ന ഹോട്ടൽ മേഖലയെ സർക്കാർ സംരക്ഷിക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പൊതുവിപണിയിൽ ഉണ്ടാകുന്ന വില വ്യത്യാസത്തിന്റെയും ഗുണനിലവാരത്തിന്റെയും ദൂഷ്യഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഭക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് ജില്ലാ ട്രഷറർ എസ് കെ നസീർ പറഞ്ഞു. കേരളത്തിലെ 100,000-ലധികം ഹോട്ടലുകളും അതുപോലെ തന്നെ അതിലേറെ സഹസ്ഥാപനങ്ങളും ലക്ഷക്കണക്കിന് തൊഴിലാളികളുമായി ഈ മേഖല ഇന്ന് വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആരോഗ്യമുള്ള ജനത, അതുപോലെ തന്നെ സുരക്ഷിത ഭക്ഷണം, അതുപോലെ തന്നെ അംഗീകൃത സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഭക്ഷണം പൊതുവിപണിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് അത് മറ്റ് പ്രോഡക്റ്റുകളാക്കി വിൽക്കുന്നവരാണ്. ഞങ്ങൾ ഒരിക്കലും വ്യാപാരികളല്ല, വ്യവസായികളാണ്. ആ വ്യവസായികൾ എന്നുള്ള നിലയിൽ വ്യവസായികളുടെ കൂട്ടായ്മ ഈ കേരളത്തിൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകത അനിവാര്യമായ ഈ ഘട്ടത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഈ മേഖലയിൽ ഒരുമിപ്പിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഈ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാനത്താകെ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായി കായംകുളം മേഖലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ ട്രഷറർ എസ് കെ നസീർ മലബാർ ഹോട്ടൽ ഉടമ ബദറുദ്ദീന് മെമ്പർഷിപ്പ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് രമേശ് ആര്യാസ് അധ്യക്ഷത വഹിച്ചു. സൈഫുദ്ദീൻ മാർവിൽ, ബാബു ശ്രീകൃഷ്ണൻ, നൌഷാദ് മാസ്റ്റർ, ബദറുദ്ദീൻ, ഉസ്മാൻ കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. എല്ലാ മേഖലകളിലും പ്രതിസന്ധി നേരിടുമ്പോൾ ഹോട്ടൽ മേഖലയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. അതിന് സംഘടിതമായ ശക്തി കൊണ്ട് മാത്രമേ അതിന് പരിഹാരം കാണാൻ കഴിയൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്.